നമസ്കാരം. കേരള വിഷൻ ന്യൂസിലെ ഇനി വാർത്താ നിമിഷം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. 5 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കമുള്ളവർ സമാപന സമ്മേളനത്തിൽ. യാത്രയിലൂടെ ഇന്ത്യ പുതിയ രാഹുലിനെ കണ്ടെത്തിയെന്ന് എ.കെ. ആന്റണി. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. അരിക്കൊമ്പൻ 301 കോളനിയിൽ ഷെഡ് തകർത്തു. ഷെഡിലുണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ആവിക്കൽ തോട് ഗോദി മാലിന്യ പ്ലാന്റ് നിർമ്മാണം കോഴിക്കോട് കോർപ്പറേഷൻ ഉപേക്ഷിക്കുന്നു. തീരുമാനം കേന്ദ്രത്തിന്റെ അമൃത് പദ്ധതി കാലാവധി തീരുന്നതിനാൽ സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും കോർപ്പറേഷൻ. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിയെന്ന ആക്ഷേപം. സേവ് യൂണിവേഴ്സിറ്റി ഫോറം കേരള സർവകലാശാല അധികൃതർക്ക് പരാതി നൽകും. ലേഖനത്തിലെ പിഴവുകൾ അപ്പാടെ പ്രബന്ധത്തിലുണ്ടെന്നും വിമർശനം. കേന്ദ്ര ബജറ്റിൽ കണ്ണുനട്ട് രാജ്യം. അവസാന ഒരുക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ബജറ്റ് അവതരണം മറ്റന്നാൾ. ലക്നൗ 2020 ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 6 വിക്കറ്റ് ജയം. കിവീസ് ഉയർത്തിയ 100 റൺസ് വിജയലക്ഷ്യം. ഒരു പന്ത് ശേഷിക്കെ ഇന്ത്യ മറികടന്നു. 3 മത്സരങ്ങളിലടങ്ങിയ പരമ്പരയിൽ ഇന്ത്യയും ന്യൂസിലൻഡും 30-1. ISL ൽ വിജയവഴിയിൽ തിരിച്ചെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ്.